അപ്പോൾ നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് കൺഫേം ചെയ്യാൻ എവിടെ ലീവ്സിൽ അപ്പോൾ ലീവ്സിൽ ലീവ്സിലെങ്ങനെയാണ് സ്റ്റാർച്ച് ഉണ്ടാകുന്നത് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തോസിസ് അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന ആ പ്രോസസ്സ് വഴി ഗ്ലൂക്കോസ് ആകുന്നു ആ ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു സ്റ്റാർച്ച് ആകുന്നു അതാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അത് കൺഫേം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ സ്റ്റാർച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനായിട്ട് നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത് ടേക്ക് എ പോട്ടഡ് പ്ലാന്റ് ഒരു പോട്ടഡ് പ്ലാന്റിനെ നമ്മൾ എടുത്തു ആ പ്ലാന്റിനെ നമ്മൾ ടു ത്രീ ഡേയ്സിലേക്ക് ഡാർക്ക് റൂമിലേക്ക് വെച്ചു അപ്പോൾ ത്രീ ഡേയ്സ് ഡാർക്ക് റൂമിൽ ആ പ്ലാന്റ് ഇരിക്കുമ്പോഴത്തേക്കും ആ പ്ലാന്റിലുള്ള സ്റ്റാർച്ച് മൊത്തം എന്ത് സംഭവിക്കും ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടാകും പ്ലാന്റ് അത് കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർ ത്രീ ഡേയ്സ് ഈ പ്ലാന്റിനെ എടുത്ത് സൺലൈറ്റിലേക്ക് വെക്കും അങ്ങനെ സൺലൈറ്റിലേക്ക് വെച്ച് ഒരു സിക്സ് അവേഴ്സ് വയ്ക്കുമ്പോഴത്തേക്കും വീണ്ടും എന്ത് സംഭവിക്കും ഈ പ്ലാന്റിൽ ഫോട്ടോ സിന്തസിസ് നടന്നിട്ടുണ്ടാകും കാരണം ലീവ്സിൽ ക്ലോറോഫിൽ ഉണ്ട് നമുക്കറിയാം ക്ലോറോഫിൽ ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് അപ്പോൾ ലീവ്സിലുള്ള ക്ലോറോഫിൽ അപ്പോഴത്തേക്കും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ആ പ്ലാന്റിൽ ഫോട്ടോസിന്തസിസ് നടത്തി ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു സ്റ്റാർച്ച് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ് ആ പ്ലാന്റിൽ നിന്ന് ഒരു എടുത്തു ആ ലീഫിനെ നമ്മൾ ബോയിലിങ് വാട്ടറിലേക്ക് ഇട്ടു അപ്പോൾ ബോയിലിങ് വാട്ടറിൽ ആ ലീഫായി കിടക്കുമ്പോൾ അതിനകത്തുള്ള ആ ക്ലോറോഫിലെല്ലാം നഷ്ടപ്പെട്ടു പോകും ഇനി നമ്മൾ ആ ബോയിലിങ് വാട്ടറിൽ നിന്ന് ആ ലീഫിനെ എടുത്തിട്ട് ഇതായി ആൾക്കഹോൾ സൊല്യൂഷനിലേക്ക് ഇടും അതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഇതായി ആൾക്കഹോൾ സൊല്യൂഷനിൽ നമ്മൾ അതിനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു വാട്ടർ ബാത്തിലേക്കാക്കി നമ്മൾ ഹീറ്റ് ചെയ്യും അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും ആ ലീഫിൻ്റെ കളറ് എന്തായിട്ട് മാറും ഒരു പേയിൽ യെല്ലോ കളറായിട്ട് മാറും ആ പെയിൽ യെല്ലോ കളറായ ലീഫിനെടുത്ത് നമ്മൾ ഒന്ന് വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക ആ ലീഫിനെ ഐഡിൻ സൊല്യൂഷൻ ഡയലൂട്ട് ഐഡിൻ സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്യും അങ്ങനെ ഡയലൂട്ട് ഐഡിൻ സൊല്യൂഷൻ്റെ അതിനെ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ചേഞ്ച് അവിടെ കാണാൻ പറ്റും ഒന്ന് എന്താണ് ആ കളർ ഓഫ് ദി ലീഫ് ബിക്കംസ് ബ്ലൂ ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് ആ ലീഫിൻ്റെ കളർ ചേഞ്ച് ചെയ്യും അതിൻ്റെ അർത്ഥം എന്താണ് അത് എവിടെയായിരിക്കും ബ്ലൂ ബ്ലാക്ക് കളർ ആവുക ഏറ്റവും കൂടുതൽ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ ബ്ലൂ ബ്ലാക്ക് കളറ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ലീഫ് ബിക്കംസ് ബ്ലൂ ബ്ലാക്ക് ഇൻ കളർ ആ ബ്ലൂ ബ്ലാക്ക് കളറ് അഡിൻ സൊല്യൂഷനിൽ ലീഫിനെ ഡിപ്പ് ചെയ്തപ്പോൾ അത് ബ്ലൂ ബ്ലാക്ക് കളറായിട്ട് മാറിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ലീഫിൽ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഐഡിയൽ സൊല്യൂഷനിൽ ആ ലീഫ് എന്ത് കളർ തരുള്ളൂ ബ്ലൂ ബ്ലാക്ക് കളർ തരുള്ളൂ അതാണ് ഒരു ഒന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇനി രണ്ടാമത്തത് അതിനകത്ത് ഇപ്പൊ ക്ലോറോഫിൽ ഉണ്ടോ ക്ലോറോഫിൽ ഇല്ല എന്ത് സംഭവിച്ചു ആ ക്ലോറോഫിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി ആ ലീഫിനെ നമ്മൾ പുറത്തെടുത്ത് നമ്മൾ വീണ്ടും അത് സൺലൈറ്റിലെ പ്രസൻസിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ഡെഡ് ഡെഡായിപ്പോയി അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ എക്സ്പെരിമെൻ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് എന്താണ് പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്ത് ഐഡൻ സൊല്യൂഷനിൽ നമുക്ക് എന്ത് കളർ തരുന്നു ബ്ലൂ ബ്ലാക്ക് കളർ തരുന്നു അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് സി സി പ്ലസിൻ്റെ വീണ്ടും വേറൊരു ആക്ടിവിറ്റിയിലൂടെ കാണാം ഓൾ ദി ബെസ്റ്റ്